2023-2024 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം നൽകുന്ന ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. പ്ലസ് ടു സയൻസ്, VHSE, ITI രണ്ട് വർഷ കോഴ്സുകൾ പഠിച്ചവർക്ക് പോളിടെക്നിക്കിന്റെ ലാറ്ററൽ എൻട്രി അഡ്മിഷന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ അഡ്മിഷൻ സംബന്ധിച്ച വീഡിയോകൾ ഇനി ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വൺ ടൈം രജിസ്ട്രേഷനും ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷനും സ്റ്റാർട്ട് ചെയ്തത് 16/6/2023. വൺ ടൈം രജിസ്ട്രേഷനും ഓൺലൈൻ അപേക്ഷ സമർപ്പണവും അവസാനിക്കുന്ന തീയതി 26/6/2023. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് 15/9/2023. polyadmission.org/let എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 400 രൂപയും SSC ST കാൻഡിഡേറ്റിന് 200 രൂപയുമാണ്. പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ മൊത്തം 3 വർഷമാണ് പഠിക്കാനുണ്ടാവുക. എന്നാൽ ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥിക്ക് മൊത്തം 2 വർഷം കൊണ്ട് ഡിപ്ലോമ പ്രോഗ്രാം പൂർത്തിയാക്കാം. മൊത്തം 4 സെമസ്റ്ററുകളാണ് ഈ 2 വർഷം കൊണ്ട് പഠിക്കാനുണ്ടാവുക. എന്നാൽ ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയറിലെ ക്രെഡിറ്റ് ലഭ്യമാക്കുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പ്ലസ് ടു VHSE പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാമിനേഷനായ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് പ്രാക്ടീസ്, പ്രോഗ്രാം സ്പെസിഫിക് തിയറി, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്നിവ എഴുതിയെടുക്കേണ്ടതായിട്ട് വരും. ITയിലെ NCVT, SSCVT, KGCE 2 വർഷ കോഴ്സുകൾ പഠിച്ചവർക്ക് പാസ് മാർക്ക് ലഭിക്കാനായി ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാമിനേഷനായ മാത്തമാറ്റിക്സ് 2, അപ്ലൈഡ് ഫിസിക്സ് 2, പ്രോഗ്രാം സ്പെസിഫിക് തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്നീ സബ്ജക്റ്റുകൾ എഴുതിയെടുക്കേണ്ടതായിട്ട് വരും. അതിന് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡീഷണൽ ക്ലാസ്സുകളും കോളേജ് വൈസ് നൽകുന്നതായിരിക്കും. ലാറ്ററൽ എൻട്രിക്ക് മൊത്തം 10% സീറ്റുകളാണ് ഉണ്ടാവുക. അതിൽ 50% സീറ്റുകൾ ITI പഠിച്ച വിദ്യാർത്ഥികൾക്കും ബാക്കി വരുന്ന 50% പ്ലസ് ടു VHSE പഠിച്ച വിദ്യാർത്ഥികൾക്കുമാണ് നൽകുന്നത്. അതായത് ഒരു കോളേജിൽ ഒരു കോഴ്സിൽ മൊത്തം 60 സീറ്റുകളാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ 10% സീറ്റായ 6 സീറ്റുകളാണ് ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. ഈ 6 സീറ്റിൻ്റെ 50%, അതായത് 3 സീറ്റുകൾ ITI പഠിച്ച വിദ്യാർത്ഥികൾക്കും ബാക്കിയുള്ള 3 സീറ്റുകൾ പ്ലസ് ടു VHSE പഠിച്ച വിദ്യാർത്ഥികൾക്കും ഉള്ളതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അഡ്മിഷൻ പോർട്ടൽ എന്ന് പറയുന്നത് polyadmission.org/let എന്ന വെബ്സൈറ്റ് വഴിയാണ്. പരമാവധി ഒരു അപേക്ഷകന് മൊത്തം 30 ഓപ്ഷനുകൾ വരെയാണ് നൽകാൻ സാധിക്കുന്നത്. ആദ്യം ഓൺലൈനായിട്ട് ഫീസ് അടച്ച് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. ഇങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർ പിന്നീട് ലോഗിൻ ചെയ്ത് ഓൺലൈനായിട്ട് അപേക്ഷകൾ പൂരിപ്പിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ച് സക്സസ്ഫുൾ ആയതിനു ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് അപേക്ഷകൻ കയ്യിൽ കരുതേണ്ടതാണ്. അപേക്ഷയുടെ ഹാർഡ് കോപ്പി കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ മാനേജ്മെന്റ് കോട്ടയിലേക്ക് അപേക്ഷ അയച്ചവർ അപേക്ഷ അയച്ച സ്ഥാപനത്തിൽ അതിന്റെ ഹാർഡ് കോപ്പി സമർപ്പിക്കേണ്ടതാണ്. ഇന്റർ സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പ്ലസ് ടു അല്ലെങ്കിൽ VHSE വിദ്യാർത്ഥികൾക്ക് ഇന്റർ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് A+, B+, C+, T എന്ന ഇക്വേഷൻ വഴിയാണ്. A എന്ന് പറയുന്ന പെർസെന്റേജ് ഓഫ് മാർക്ക് ഇൻ ഫിസിക്സ്, B എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് മാർക്ക് ഇൻ മാത്സ്, C എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് മാർക്ക് ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ പ്രൊസ്പെക്ടസിലെ ടേബിൾ 2 നൽകിയിരിക്കുന്ന ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഒന്ന്, T എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റുകൾക്കും കിട്ടിയ ടോട്ടൽ പെർസെന്റേജ് മാർക്കുമാണ്. ഈ 4 പെർസെന്റേജ് മാർക്കുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ലഭിക്കുന്ന മാർക്കാണ് പ്ലസ് ടു VHSE വിദ്യാർത്ഥികളുടെ ഇന്റർ സ്കോർ എന്ന് പറയുന്നത്. 2 വർഷ കോഴ്സുകൾ പഠിച്ച ITI വിദ്യാർത്ഥികളുടെ ഇന്റർ സ്കോർ കണക്കാക്കുന്നത് അവർക്ക് 2 വർഷങ്ങളിൽ കിട്ടിയ മൊത്തം മാർക്കുകളുടെയും പെർസെന്റേജ് തന്നെയാണ് അവരുടെ ഇന്റർ സ്കോർ ആയിട്ട് കണക്കാക്കുന്നത്. കൂടാതെ ITI 2 വർഷ കോഴ്സുകൾ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക് ഡിപ്ലോമയിലെ ഏത് ബ്രാഞ്ചുകളിലേക്ക് വേണമെങ്കിലും അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും June 26 മുമ്പായി ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കുക. ലാറ്ററൽ എൻട്രിക്ക് അപേക്ഷ സമർപ്പിച്ചവർക്ക് സാധാ 3 വർഷ റെഗുലർ അഡ്മിഷനും അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയറും ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.